നമസ്കാരം. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയുടെ മനസ്സ് തൊട്ടറിയാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. ഭാരത് ന്യായ് യാത്രയിലൂടെ 2024 തെരഞ്ഞെടുപ്പ് വർഷമാണ് ഈ രണ്ടാം യാത്ര. ജനുവരി 14 മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 20 മാർച്ച് മുംബൈയിൽ അവസാനിക്കും. 14 സംസ്ഥാനങ്ങൾ, 85 ജില്ലകൾ, 6200 കിലോമീറ്റർ. രാഹുലിൻ്റെ രണ്ടാം യാത്രയിൽ പാർട്ടി നേതാക്കളും അണിനിരക്കും. ഏതാണ്ട് ഒരു വർഷം മുമ്പ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ കാൽനടയായി രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 136 ദിവസം കൊണ്ട് 4000+ കിലോമീറ്റർ താണ്ടിയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കിയത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 സംസ്ഥാനങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ 2 പരാജയം മണത്തു. ഇലക്ഷൻ ചാനൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്, തെരഞ്ഞെടുപ്പ് കാലത്തെ ന്യായ് യാത്ര. എല്ലാ പ്രേക്ഷകർക്കും ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ദ ഇലക്ഷൻ ചാനലിൽ ഇന്ന് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ മനു ഭരത്താണ് ചേരുന്നത്. മനു, ഭാരത് ജോഡോ യാത്ര അവിടെ നിന്ന് ഓർത്തെടുത്തുകൊണ്ടേ നമുക്ക് ന്യായ യാത്രയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരു യാത്രയായിരുന്നു അത്. എന്നത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നലകൾ പരിശോധിച്ചാൽ ഇത്തരം യാത്രകൾ നടത്തിയിട്ടുള്ളവരെല്ലാം തന്നെ വലിയ മുന്നേറ്റങ്ങൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിപ്പോൾ ഗാന്ധി നടത്തിയ യാത്ര മുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നടത്തിയ യാത്രകളെല്ലാം പരിശോധിച്ചാൽ അതാണ് ചരിത്രം. യെസ്, അതായത് അഭിലാഷ്, ഈ പദയാത്രകൾ, അതായത് നമുക്കറിയാം ഇപ്പോൾ ഗാന്ധിജിയുടെ സോൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്ര, അത് വലിയ ഒരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചത്. കാരണം ഈ ഗാന്ധിജി അതിൻ്റെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് തിരിച്ചറിയുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗ്രാമങ്ങളെ കൂടി അതിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നടത്തിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് അദ്ദേഹം യാത്രകളെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു ഒരു യാത്ര ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ ജനങ്ങളിലേക്ക് പടർത്തുക എന്നതാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. എ ഒ ഹ്യൂമാണ് തുടങ്ങുന്നത്, ഇംഗ്ലീഷുകാരനാണ്. അത് പിന്നെ അന്നത്തെ വൈസ്രോയിയുടെ പെർമിഷനോടുകൂടിയാണ് യോഗങ്ങളൊക്കെ നടക്കുന്നത്. പ്രയർ ആൻഡ് പെറ്റീഷൻ, അതായത് അപേക്ഷകൾ സമർപ്പിക്കുക, അഭ്യർത്ഥനകൾ നടത്തുക എന്നൊക്കെയുള്ള ഒരാശയവുമായി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1915 ഗാന്ധിജിയുടെ വരവോടുകൂടി അതിൻ്റെ സ്വഭാവം തന്നെ പൂർണ്ണമായി മാറുകയാണ്. നേരത്തെ തന്നെ അതിൽ മിതവാദികളായിട്ടുള്ള ആളുകൾ ഒരു പതുക്കെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. കുറച്ചുകൂടെ തീവ്രമായ നിലപാടുകൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരോട് കൊടുത്ത് വിയോജിപ്പുള്ള ഒരു വിഭാഗമൊക്കെ വന്നു. പിന്നീട് ഗാന്ധിജിയുടെ വരവോടുകൂടി വളരെ ശക്തമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുമ്പോൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതായിരുന്നു ഗാന്ധിജി കണ്ട ഒരു മാർഗം. അതിൻ്റെ ഭാഗമായാണ് 1930 അദ്ദേഹം ഈ പരസ്യമായി നിയമം ലംഘിക്കാനായി പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ഒരു യാത്ര, ദന്തി മാർച്ച് നടത്തിയത്. പക്ഷെ അതിൻ്റെ വിജയം മനസ്സിലാക്കിയ ഗാന്ധിജി അത് കഴിഞ്ഞുള്ള 1933 കൂടുതൽ വലിയൊരു വിപുലമായ ദേശീയ തലത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരെയാണ്. അപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ ഇന്ത്യക്കാർ തമ്മിലുള്ള തൊട്ടുകൂടായ്മയും അതുപോലുള്ള വിഷയങ്ങളുമാണ് എന്ന തിരിച്ചറിവ് കൂടി രാജ്യത്തിന് നൽകുക എന്ന് അദ്ദേഹം ഉണ്ട്. അപ്പോൾ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സർക്കാരിനെതിരെ, ഇംഗ്ലീഷ് ഭരണകൂടത്തിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭം നടത്തുക എന്ന ഗാന്ധിജിയുടെ പദ്ധതിയാണ് പദയാത്രയായി നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് പിന്നീട് നമുക്ക് പിന്നെ പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വിനോബ ഭാവെയുടെ പദയാത്രയുണ്ട്, അത് അതുപോലെ ഭൂദാൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അത്. അപ്പോൾ ആ ആളുകൾ പണമില്ലാത്ത, ഭൂമിയില്ലാത്ത കർഷകരുടെ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം വരുന്നു. പിന്നീട് രാഷ്ട്രീയത്തിലും സമാനമായ തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കൂടുതൽ ഇത്തരം യാത്രകൾ കണ്ടിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അവിടെ നമുക്ക് ഇപ്പോൾ YSR യാത്ര ആയിക്കോട്ടെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പദയാത്ര, അതും വലിയ
മാറ്റമുണ്ടാക്കി. അതുപോലെ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പദയാത്രയുണ്ടായിരുന്നു, അത് പിന്നെ പ്രജാസങ്കല്പ് യാത്ര എന്ന പേരിൽ, അതും വലിയ തോതിൽ കടപ്പ ജില്ലയിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുന്നിൽ സ്മൃതി ഗുരു മന്ദിരത്തിന് മുന്നിലൊക്കെ പൂക്കളൊക്കെ അർപ്പിച്ച് നടത്തിയ വലിയ യാത്ര. അങ്ങനെ ഉള്ള പലതരം യാത്രകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അന്നത്തെ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന, അത് വലിയൊരു സംസ്ഥാനമായിരുന്നല്ലോ, ഇപ്പോൾ തെലുങ്കാനയൊക്കെ ആയിട്ട് മാറിയെങ്കിലും അവിടെയാണ് പ്രധാനമായും കൂടുതൽ യാത്രകൾ നടന്നത്. ബീഹാറിലും യാത്രകൾ നടന്നിട്ടുണ്ട്. അതുപോലെ യുവ പിന്നെ ഗലം എന്ന് പറഞ്ഞിട്ട് യുവാക്കളുടെ ശബ്ദം എന്ന തരത്തിൽ ഒരു പിന്നെ തെലുങ്ക് ദേശം അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന പിന്നെ ഈ നമ്മുടെ മുൻ എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ്, അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അത് നാരാ ലോകേഷും ഒക്കെ ആയിട്ട് ഈ യാത്ര നടത്തുന്നു. നോക്കും വലിയ, അതിപ്പോൾ ഏറ്റവും റീസെൻ്റായ ഒരു യാത്രയാണ്. അതെ, അപ്പോൾ ഇതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്താനും അതുപോലെ ജനങ്ങളിലെ കൂടുതൽ, പ്രത്യേകിച്ച് ഈ ഗ്രാമീണ ജനതയെ, സാധാരണക്കാരായ വോട്ടർമാരെ ഒരു നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക്, ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ, രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പദയാത്രകൾ നടത്തുക. അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാരത്. തീർച്ചയായും ഈ യാത്രകൾക്ക് പല ഫോമുണ്ട്, അത് പദയാത്രയാകാം അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ ആകാം. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ഷൻ ചാനലിൽ ചർച്ച ചെയ്തത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അതും ഒരു യാത്രയിലൂടെ ആയിരുന്നു അതിൻ്റെ ഒരു ആരംഭം. രഥയാത്രയായിരുന്നു. എന്തായാലും എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന ആ രഥയാത്ര, അതിനെ ബന്ധിപ്പിക്കേണ്ടതില്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മനു, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങും നടക്കുന്നത് ജനുവരി 22-നാണ്, അതിന് തൊട്ടു മുമ്പാണ് ജനുവരി 14-നാണ് രണ്ടാമത്തെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അതെ, ഈ ഇപ്പൊ ഇതിലും ഈ പദയാത്രയായാലും രഥയാത്രയായാലും ഇതിൽ ആശയം ഒന്ന് തന്നെയാണ്. ഈ രണ്ടാമത്തെ യാത്ര പൂർണ്ണമായും പദയാത്രയല്ല, അത് ബസ്സിൽ അടക്കം യാത്ര ചെയ്യുന്നു, പിന്നീട് ചെറിയ ഭാഗത്തുകൂടി പദയാത്രയായി പോകുന്നു. മാത്രമല്ല ഇത് ദൂരം കൂടുതലും, ദൂരം കൂടുതലും. നേരത്തെ നമ്മൾ 4,080 km ആണ് ഇത് കണ്ടത്, പിന്നെ ഭാരത് ജോഡോ യാത്ര, ഇത് കുറെ കൂടി ദൂരമുണ്ട്. ദൂരമുണ്ട്. ഇതിന്റെ ഒരു മാപ്പ് പരിശോധിച്ചാൽ അതൊരു സിക്സാക് മോഡലിൽ പോകുന്നുണ്ട് ഗ്രാഫിക്സ്. അത് നമുക്ക് പ്രേക്ഷകരുമായി ഡീറ്റെയിൽ ആയി വീണ്ടും പങ്കുവെക്കാം. എന്തായാലും നമ്മൾ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അടുത്ത യാത്ര ആരംഭിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര, ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊതു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു യാത്രയ്ക്ക് കൂടി തയ്യാറെടുക്കുന്നത്. അവിടെ മനു, ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചില എതിർ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വർഷമാണ്, 2024 ഏപ്രിൽ മെയ് മാസങ്ങളിലായി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ സമയത്ത് ഈ യാത്ര അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് യാത്ര അതിനു മുമ്പ് സാങ്കേതികമായി അവസാനിക്കാം, പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തേണ്ട ഒരു സമയമാണ്, തിരക്കിട്ട ചർച്ചകൾ നടക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു യാത്ര വേണമോ എന്നത് സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ചൊരു സ്വീകാര്യത തന്നെ ആയിരിക്കില്ല ഈ അചഞ്ചലമായ തീരുമാനത്തിന് പിന്നിൽ. അല്ല, ഇവിടെയും ഇപ്പൊ ഈ രണ്ടാമത്തെ യാത്രയും അവര് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിപാടികളൊക്കെ നടക്കേണ്ട ഒരു സമയത്ത് തന്നെയാണ് യാത്ര പോകുന്നത് എന്നതുകൊണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പല യോഗങ്ങളും വന്നേക്കാം. അപ്പൊ അതൊക്കെ സ്വാഭാവികമായും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ ഇന്ത്യ മുന്നണിയുടെയും പ്രവർത്തനങ്ങൾക്ക് അത് എങ്ങനെ തടസ്സപ്പെടും എന്നത് ആലോചനകൾ കോൺഗ്രസിൽ വരികയും അതിനാണ് ഇത്തവണ ഈ യാത്രയിൽ കൂടുതലും പ്രിയങ്ക ഗാന്ധിയെ കുറെ കൂടി കരുത്തുറ്റ രീതിയിൽ യാത്രയിൽ ഉടനീളം വെക്കുക. എന്തെങ്കിലും കാരണവശാൽ രാഹുൽ ഗാന്ധിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കുകയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയങ്ക ഗാന്ധിയെ ചുമതലപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള ചുമതല. അപ്പൊ രാഹുൽ പ്രിയങ്ക കൂട്ടായ്മയായിട്ടാണ് ഒരു പക്ഷേ ഈ യാത്ര കുറെ കൂടി പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം, അഭിലാഷ് സൂചിപ്പിച്ച ആ ഒരു വിഷയമുണ്ട്. കാരണം ഇത് ഇതിൻ്റെ ഒരു ഇത്രയും താമസം, കാലതാമസം, ഇത്രയും ദിവസം രാഹുൽ ഗാന്ധി മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏതാണ്ട് ഒരു 150 ദിവസത്തോളം ആകും എന്നാണ് ഇപ്പം ഈ ഇംഫാലിൽ നിന്ന് ഇത് മുംബൈയിൽ എത്തണമല്ലോ. അതെ, 6,200 km യാത്ര ചെയ്യണം, 14 പിന്നെ സംസ്ഥാനങ്ങൾ കടക്കണം. അങ്ങനെ ഒരു വലിയ ഒരു ഒരു ദൗത്യം ഇതിന് മുന്നിലുണ്ട്. ഏതായാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതിന് ഈ പ്രദേശത്ത് കൂടി കോൺഗ്രസിൻ്റെ ഇതിൽ പ്രത്യേകിച്ചൊരു സംഭവം പ്രാദേശിക തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ കരുത്തുറ്റതാക്കുക, വോട്ട് ബേസ് ഉണ്ടാക്കുക. രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിൽ പറഞ്ഞൊരു കാര്യം അതാണ്,
അവിടെ ബി ജെ പിക്ക് പ്രാദേശിക തലത്തിലുള്ള ഒരു വോട്ട് ബേസ്, കോൺഗ്രസ്സിന് അത് കുറയുന്നു. അപ്പോൾ ഗ്രാമീണ ജനതയെ, കോൺഗ്രസ് വോട്ടർമാരെ വീണ്ടും അവരെ തട്ടി ഉണർത്തുക, അവരെ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുക, അങ്ങനെ ഒരു വോട്ട് ബേസ് വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ഗ്രാമപ്രദേശങ്ങളെയൊക്കെ കവർ ചെയ്തുകൊണ്ട് യാത്ര പോകുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഇലക്ഷൻ ചാനൽ കടക്കുന്നത്. യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. യാത്ര മണിപ്പൂർ മുതൽ മുംബൈ വരെ എന്നതാണ് ഈ രണ്ടാമത്തെ യാത്രയുടെ പ്രത്യേകത. ആദ്യത്തെ യാത്ര നമുക്ക് ഓർമ്മയുണ്ട്, കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് അന്ന് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അവിടെ നിന്ന് ശ്രീനഗർ വരെ, ഒരു പക്ഷേ ഇന്ത്യയുടെ മാപ്പ് അടക്കം എല്ലാവർക്കും മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. അതായത് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഏതാണ്ടൊരു നേർരേഖ പോലെ തന്നെ, അതിൻ്റെ മാപ്പ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെയായിരുന്നു യാത്രയെങ്കിൽ ഇത്തവണ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് മുംബൈ വരെ എന്നതാണ് പ്രത്യേകത. മനു, ഈ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഭാരത് ജോഡോ യാത്രാ സമയത്തൊരു വിമർശനം ഉണ്ടായിരുന്നു, അതായത് എന്തുകൊണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ യാത്ര പോകുന്നില്ല എന്ന്. അന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരു യാത്ര മാത്രമല്ല, ഇനിയും ഇന്ത്യയുടെ നഗരങ്ങളിലൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയെല്ലാം ഞാൻ യാത്ര നടത്തുമെന്നതാണ്. അദ്ദേഹം ആ വാക്ക് പാലിക്കുകയാണ്, ആ യാത്രകൾ തുടരുകയുമാണ്. പക്ഷേ ഈ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. കാരണം വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്നാണ് രാഹുൽ ഗാന്ധി കാലങ്ങളായി പറയുന്നത്. മണിപ്പൂരിൽ കലാപം ഉൾപ്പെടെയുള്ളവ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് യാത്ര മനു. അത് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു ഘട്ടത്തിൽ ഇപ്പം മണിപ്പൂർ വിഷയം ഒന്നുകൂടി ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസിലേക്ക് കൊണ്ടുവരിക, ഒരു രാഷ്ട്രീയമായി ഒരു ചർച്ചാ വിഷയമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട്. കാരണം മണിപ്പൂരിൽ പ്രധാനമായും അന്ന് ഈ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസിനുണ്ടായിരുന്നു. അതുപോലെ പിന്നെ അമിത്ഷാ ഇത് സംബന്ധിച്ച് പറയുന്നില്ല എന്നൊക്കെയുള്ളൊരു ആരോപണം കോൺഗ്രസിനുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബി ജെ പിയെ ഒരു പരിധി നിശ്ചയിച്ച് ഒരു പരിധിയിലാക്കാൻ അവർക്ക് ചില അതിർവരമ്പുകൾ വെക്കാൻ ഈ മണിപ്പൂർ വിഷയം ഉയർത്തുമ്പോൾ കഴിയും എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ആ വിശ്വാസ പ്രമേയം സഭയിൽ വന്നപ്പോഴും പ്രധാനമന്ത്രി ദീർഘനേരം സംസാരിച്ചു, പക്ഷേ മണിപ്പൂരിനെക്കുറിച്ച് വളരെ അവസാന ഭാഗത്തെ വന്നുള്ളൂ എന്നൊക്കെ കോൺഗ്രസിൻ്റെ ആക്ഷേപമുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. അപ്പം മണിപ്പൂരിനെക്കുറിച്ച് പറയുമ്പോൾ അത് പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നൊരു കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ അവർ വിശ്വസിക്കുന്നതിൻ്റെ കൂടി. പക്ഷേ മനു, അവിടെ ഈ മണിപ്പൂരിലെ കലാപ സമയത്തടക്കം പ്രധാനമായും അവിടെ എത്തിയ ഒരു ദേശീയ നേതാവ് എന്നത് രാഹുൽ ഗാന്ധിയാണ്. അതിനുശേഷമായിരുന്നല്ലോ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള, മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഛത്തീസ്ഗഡിൽ ബി ജെ പിക്ക് വലിയ കോട്ടമൊന്നും ഉണ്ടായില്ല. മിസോറാമിൽ ആകട്ടെ, അവിടെ സറം പീപ്പിൾസ് മൂവ്മെന്റ് ആണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ പോലും ബി ജെ പിക്ക് നഷ്ടമുണ്ടായിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു വോട്ട് കേന്ദ്രീകരിക്കുമെന്ന് കരുതിയെടുത്തൊന്നും അങ്ങനെ സംഭവിച്ചില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിനൊരു മാറ്റം കൂടി വരുത്തേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് അനുമാനിക്കുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒന്നും മണിപ്പൂർ ഒരു വലിയ ചർച്ചാ വിഷയം ആയിട്ടില്ല. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഒരു ചർച്ചാ വിഷയമായി. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഒരു വലിയ കരുത്ത് എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഒന്നുകൂടി ആ കാര്യം ശക്തമായി ഉയർത്തുക, കിട്ടാവുന്നത്ര ബലം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയെടുക്കുക, അതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ കൂടി ഈ വിഷയം ഒന്ന് ശക്തമായി ഉന്നയിക്കാൻ കഴിഞ്ഞാൽ ഒരു നേട്ടം, ഒരു പക്ഷേ പൂർണ്ണമായൊരു വിജയമില്ലെങ്കിലും കോൺഗ്രസിൻ്റെ കരുത്ത് കുറേ കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു ഇതുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു യാത്രയുടെ ഒരു രീതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മണിപ്പൂരിൽ നിന്നത് നാഗാലാൻഡിലേക്ക് വരുന്നു, ആസാമിലേക്ക് വരുന്നു, മേഘാലയയിലേക്ക് വരുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ അത് വലിയ തോതിൽ അവിടെ പ്രചരണം ഉണ്ട്. അപ്പോൾ അത്രയും കാലം ഈ വിഷയം വീണ്ടും ആവർത്തിക്കാൻ കഴിയും. പിന്നെ വരുന്നത് പശ്ചിമബംഗാളിൽ വരുന്നു, അവിടെ ഒരു 42 സീറ്റുണ്ട്. പിന്നെ ബീഹാറിലെത്തുമ്പോൾ അവിടെയും ഒരു 40 സീറ്റുകളുണ്ട്. ജാർഖണ്ഡ്, ഒഡീസയൊക്കെ കഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് വരുന്നു. ഛത്തീസ്ഗഡിൽ ഒരു 11 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. പിന്നെ യു പി ഒരു പ്രധാന വിഷയമാണ്. യു പിയിൽ ഈ നിലകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോയാൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് യു പിയിലും ബീഹാറിലും കുറെ കൂടി കരുത്തുറ്റ രീതിയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ യു പിയിൽ നമുക്കറിയാം 50 സീറ്റുണ്ട്. മധ്യപ്രദേശിലാകട്ടെ അത് 29 സീറ്റാണ്. രാജസ്ഥാനിൽ 25 സീറ്റുണ്ട്. ഗുജറാത്തിൽ എത്തുമ്പോഴത് 26, മഹാരാഷ്ട്രയിൽ 48. ഗുജറാത്തിലേക്ക് ഒരു പക്ഷേ വലിയ ശക്തിയായി കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. എങ്കിലും മഹാരാഷ്ട്രയിൽ വലിയ 48 സീറ്റുകളുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി
മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സിന് ചില അടിത്തറകൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. കാരണം നമുക്കറിയാം ഇവിടെ ഈ സീറ്റുകളിൽ ഇപ്പോൾ ഏതാണ്ട് ഈ യാത്ര കടന്നു പോകുന്നത് 385 പാർലമെന്റ്. നമുക്ക് അത്തരം ഡേറ്റകളിലേക്ക് കൂടിയാണ് കടക്കേണ്ടത്. ഒപ്പം യാത്ര എന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്, അത് ജനുവരി 14 സാങ്കേതികമായി നമുക്ക് അടുത്ത വർഷം എന്ന് പറയാം. പക്ഷേ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവത്സരത്തിന്. പുതുവത്സരത്തിന് തൊട്ടു പിന്നാലെ ആണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കുരുക്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ എത്തിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ ചില ആശയക്കുഴപ്പങ്ങൾ കൂടി തുടരുന്നതിനിടയിലാണ് ജനുവരി 14 ഈ യാത്ര ആരംഭിക്കുന്നത്. സ്വാഭാവികമായും പല ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ രാഷ്ട്രീയമായി വരുമ്പോൾ അതിനെല്ലാം മറുപടി നൽകേണ്ടതായി വരും രാഹുൽ ഗാന്ധിക്ക് എന്നത് സംശയമില്ല. പല വേദികളിലും അത്തരം വിഷയങ്ങൾ, അതിൽ തന്നെ യു പിയിലൂടെ അടക്കം ആണ് കടന്നു പോകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും മനു, ഈ തീയതികൾ, അതായത് ജനുവരി 14 മുതൽ മാർച്ച് 20 വരെ എന്നത് ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പീക്ക് ടൈം എന്ന് തന്നെ പറയാം. അതായത് മറ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാരത് ജോഡോ യാത്ര, അത് ഏതാണ്ട് 136 ദിവസത്തോളം നീണ്ടു നിന്ന കുറെ കൂടി സ്ലോ ആയ ഒരു യാത്രയായിരുന്നു ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ വാഹനങ്ങളുടെ റോൾ കൂടുതലാണല്ലോ. വാഹനങ്ങളിൽ യാത്രയുണ്ടാകും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ചെറിയിടങ്ങളിലെ നടത്തമുള്ളൂ ഇതിപ്പോ അവർ. അത് മാത്രമല്ല, ഈ ഭൂമിശാസ്ത്രപരമായി പരിശോധിച്ചാൽ നടത്തം പ്രാക്ടിക്കൽ അല്ലാത്ത സ്ഥലമാണ്. 67 ദിവസം കൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു കഴിഞ്ഞ തവണത്തേടെ ഒരു പകുതി സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ എന്താണ്ട് അതിൻ്റെ ഒരു ഇരട്ടി എന്ന് പറയുന്നത്, ഇരട്ടി 4000 to 6000 km, 6200 പകുതിയും കൂടി. അപ്പോൾ ഒരു 30% കൂടി അല്ലെങ്കിൽ ഒരു 50% കൂടി അധികം വരുന്ന തരത്തിൽ ഉള്ള ദൂരം കവർ ചെയ്യാനുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ ലോക്സഭാ സീറ്റുകൾ ഏതാണ്ട് പിന്നെ ഈ 355 ലോക്സഭാ സീറ്റുകളിലൂടെ ഈ യാത്ര പോകുമെന്നാണ് ഇപ്പോൾ ആദ്യമായി നമുക്ക് കിട്ടുന്നൊരു വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ഈ 235 ലോക്സഭാ സീറ്റുകളിൽ 255 ലോക്സഭാ സീറ്റുകളിൽ 236 ബി ജെ പിയും അനുബന്ധ കക്ഷികളുടെയും കയ്യിലാണ്. ബാക്കിയുള്ള 14 സീറ്റാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഈ ഇത് വളരെ നിർണായകമായ 385 ലോക്സഭാ സീറ്റുകളാണ്. അതിലൂടെ പോയി വരുമ്പോഴേക്കും അവിടെ പിന്നെ ഈ 14 സീറ്റ് എന്നുള്ളതിൽ നിന്ന് അതൊരു 100 പുറത്തേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ വിഷയം. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി December 21 ചേർന്ന് നേരത്തെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഭാരത് ജോഡോ യാത്രയുടെ ഇടയിൽ ഇത് പറയുകയും ചെയ്തിരുന്നു. മറ്റൊരു യാത്ര അത് പക്ഷേ പോർബന്ദറിലേക്ക് പോകും എന്നാണ്, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആരംഭിച്ച് പോർബന്ദറിലേക്ക് പോകും എന്നതായിരുന്നു അന്നത്തെ ഒരു പ്ലാൻ. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്ലാനിനൊരു മാറ്റം വന്നിരിക്കുന്നു. മുംബൈയിലേക്ക് വന്ന് മഹാരാഷ്ട്രയിലെ 48 സീറ്റുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം രാഷ്ട്രീയമായി കൂടി മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാം. NCP യെ ബി ജെ പി പിളർത്തിയതിന്റെ രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അവസാനിപ്പിക്കാനാകാൻ രാഹുൽ ആഗ്രഹിക്കുന്നത്. അതെ അതെ, ഒരു പക്ഷേ അങ്ങനെ അവിടെ കൂടി എത്തുമ്പോഴേക്കും ആ അവിടുത്തെ ഒരു ഒരു ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ട അത് നേടിയെടുക്കുക, ഒപ്പം ആ രാഷ്ട്രീയം ചർച്ചാ വിഷയമാക്കുക അങ്ങനെ. അപ്പം അതുകൊണ്ട് ഈ ഇത് ഈ മേഖലയിൽ ഒരു കരുത്താകാൻ കോൺഗ്രസിന് അല്ലെങ്കിൽ അവിടെ ഒരു പ്രസൻസ് തെളിയിക്കാൻ കോൺഗ്രസിന് കടന്നു പോകണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ടോട്ടൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ പാർലമെൻറ്റ് സ്ട്രക്ചറിൻ്റെ ഇതിൻ്റെ 65% സീറ്റുകളിലൂടെ ഈ യാത്ര കടന്നു പോകും. അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടായാൽ അത് കോൺഗ്രസിന് നേട്ടമാകും. അത് എങ്ങനെ മാറ്റാൻ കഴിയും എന്നതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ടത്. തീർച്ചയായും അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് മനു സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെ അല്ലെങ്കിൽ സീറ്റുകളിലൂടെയാണ് ഈ കടന്നുപോക്ക് എന്നത് പരിശോധിക്കുമ്പോൾ 14 സംസ്ഥാനങ്ങൾ 85 ജില്ലകൾ  6200 km എന്നതാണ് ഭാരത് ജോഡോ യാത്ര. 136 ദിവസം നീണ്ടു നിന്ന യാത്രയായിരുന്നു. പക്ഷേ അവിടെ കവർ ചെയ്തത് 12 സംസ്ഥാനങ്ങളാണ്. അതിൽ പല സംസ്ഥാനങ്ങളും വലിപ്പം കൊണ്ട് വലുതായിരുന്നു. എന്നാൽ ഈ 14 സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളാണ്. പക്ഷേ ദുർഘടമായ പാതകൾ ആണ്, യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ കാൽനട യാത്രകൾ ഒഴിവാക്കിയത്. ഒരു പക്ഷേ നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നതിന് ഇതിൻ്റെ ഈ യാത്ര കടന്നു പോകുന്നതിൻ്റെ ഒരു മാപ്പ് പരിശോധിച്ചാൽ
ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഈ വീഡിയോ കോളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പരിശോധിച്ചാൽ അതാണ് ഞാൻ നേരത്തെ മനു സൂചിപ്പിച്ചത്, ഒരു സിക്സാക് മോഡലിലൂടെ കടന്നു പോകുന്നു. അതായത് പിന്നെ ആസാമിലേക്ക്, പിന്നെ അവിടെ നിന്ന് മേഘാലയയിലേക്കാണ് പോകുന്നത്, പിന്നെ നേരെ താഴെ പശ്ചിമ ബംഗാളിലേക്ക് വരുന്നു, അവിടെ നിന്നാണ് ബീഹാറിലേക്ക് കടക്കുന്നത്, പിന്നെ ജാർഖണ്ഡ് ഒഡീസ എന്ന് പറയുന്നത് പോലെ താഴെ തട്ടിലേക്ക് വന്നിട്ട് ജാർഖണ്ഡിലും ഒഡീസയിലും കടക്കുന്നു, പിന്നെ വീണ്ടും മുകളിലേക്ക് ഛത്തീസ്ഗഡിലേക്ക് നീങ്ങുന്നു, യു പിയിലെത്തുന്നു, പിന്നെ മധ്യപ്രദേശിലേക്ക് വരുന്നു, രാജസ്ഥാനിലേക്ക് വരുന്നു, ഗുജറാത്തിലേക്കും പോകുന്നുണ്ട്. ഗുജറാത്തിലേക്കും പോയാണ് അവസാനം മുംബൈയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ 14 സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നത്. 12 സംസ്ഥാനങ്ങളും 2 യൂണിയൻ ടെറിട്ടറികളുമായിരുന്നു. അപ്പോൾ ഇത് 14 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഈ ദൂരം കൂടുതലാണ് യാത്രയുടെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളിൽ ഒന്നും യാത്ര നടത്തുന്നില്ല എന്ന വിമർശനങ്ങൾക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ മറുപടി നൽകുന്നത്. ആ മറുപടി എത്രത്തോളം രാഷ്ട്രീയമായി പ്രസക്തമാണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയെക്കുറിച്ചാണ് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനു, ഇതിൽ ഏറ്റവും വലിയ വിമർശനം ഒന്ന്, യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കൊന്നും ഭാരത് ജോഡോ യാത്ര ഫോക്കസ് ചെയ്തില്ല, ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയില്ല, ഇതൊക്കെയായിരുന്നു അന്ന് നേരിട്ട വിമർശനം. അതിനൊന്നും വലിയ മറുപടി അന്ന് രാഹുൽ ഗാന്ധി നടത്തിയില്ല. അപ്പോഴായിരുന്നു രാഹുലിൻ്റെ ഈ മറുപടി, ഇതൊരു യാത്രയുടെ തുടക്കമാണ്, ഇത്തരത്തിൽ യാത്രകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളത്. അതെ, ഇത് അന്നത്തെ യാത്ര നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അന്ന് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. അതെ, സ്റ്റാലിനുമൊക്കെ ആയി വരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി അന്നൊരു സംശയം ആളുകളിൽ പെട്ടെന്ന് പടർത്തിവിടാൻ ഇടത് കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞു. കാരണം അവർ പറഞ്ഞത് ഈ യഥാർത്ഥ ശത്രു നിങ്ങളുടെ ബി ജെ പി ആണെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര പോകേണ്ടത്, അവിടെയാണ് നിങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്, പകരം നിങ്ങൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ്. അതിൽ ചില കഴമ്പും ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാടിൽ തുടങ്ങിയ യാത്ര പിന്നെ കേരളത്തിലേക്ക് കടക്കുന്നു, കേരളത്തിൽ 18 യാത്ര നീണ്ടു നിൽക്കുന്നു. സെപ്റ്റംബർ 7 യാത്ര തുടങ്ങുന്നത്, സെപ്റ്റംബർ 10 അത് വരുന്നു, യാത്ര കേരളത്തിലേക്ക് കടക്കുന്നു. അത് ഇവിടെ തന്നെ ആദ്യത്തെ ചില ആരോപണങ്ങൾ സി പി എമ്മിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ യാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും ചെയ്യും. അതിനിടയിൽ പറ്റിപ്പോയൊരു ചെറിയ സി പി എം 2 കാര്യങ്ങളാണ് നോക്കിയത്. ബി ജെ പിയെ നിങ്ങൾ ആക്രമിക്കുന്നില്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടിയാണ് എവിടെയൊരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി വെച്ച പഴയ ദേശീയ നേതാക്കളുടെ ഭാഗത്തിൽ വി ഡി സവർക്കറേയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ അതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒക്കെ പ്രതിഷേധങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉയർത്തു വന്നു. വി ഡി സവക്കറുടെ പടമൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞ് കർണാടകയിൽ എത്തിയപ്പോൾ സെപ്റ്റംബർ 20 കർണാടകയിൽ എത്തുന്നു. അവിടെയും യാത്ര പക്ഷേ കാര്യമായ രീതിയിൽ, അവിടെ ശിവകുമാറിൻ്റെയൊക്കെ നേതൃത്വം ഉണ്ടായിരുന്നു, സിദ്ധരാമയ്യ ശിവകുമാറൊക്കെ അതിന് രണ്ട് കക്ഷണങ്ങളായി നിന്ന ആ ഒരു സംസ്ഥാനത്തെ ഒരു പക്ഷേ വളരെ ശക്തമായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ കർണാടകയിൽ കഴിയുന്നു. അതിനുശേഷം ഈ കർണാടകയിൽ സോണിയാഗാന്ധി കൂടി യാത്രയുടെ ഭാഗമായി മൈസൂരിലൊക്കെ വരുന്നുണ്ട്. അവിടെ 22 കർണാടകയിൽ യാത്ര പോയി. അതിൻ്റെ ഫലമാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് അവിടെ നടന്ന ഈ യാത്ര കടന്നുപോയതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസ് അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാത്തത് ഒരു വിമർശനമായെങ്കിലും പിന്നീടുണ്ടാക്കിയ നേട്ടം അത് ഒരു വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല യാത്രയുടെ ഭാഗമായി ഈ ഗൗരി ലങ്കേഷ് വെടിയേറ്റ് മരിച്ച മാധ്യമപ്രവർത്തകയുടെ വർഗീയവാദികൾ വെടിവെച്ച് കൊന്ന മാധ്യമപ്രവർത്തകരുടെ കുടുംബമൊക്കെ ഈ യാത്രയുടെ ഭാഗമായി വന്നു എന്നതൊക്കെ കോൺഗ്രസ്സിന് അവിടെ ഒരു നേട്ടമായി. തെലുങ്കാനയിലും 13 നടന്നു. പക്ഷേ അതും ഇപ്പോൾ അത് ഗുണകരമായി വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 13 തെലുങ്കാനയിലൂടെ പോകുന്നു. അപ്പോൾ തെലുങ്കാനയിൽ ആണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഉണ്ടായ ഇടക്കാല തെരഞ്ഞെടുപ്പ് മുനുഗോഡ് എന്ന് പറയുന്ന ഒരു അസംബ്ലി സെഗ്മെൻറ്റിലാണ് ഉണ്ടായത്. അവിടെ ഈ ബൈ ഇലക്ഷനിൽ വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ
എന്നാൽ പിന്നെ അതിനുശേഷം അവിടെ ബൈ ഇലക്ഷനിൽ പിന്നെ ബി ആർ എസ് ജയിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നെ യാത്ര മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആന്ധ്രാപ്രദേശിലേക്കും മധ്യപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലേക്കും രാജസ്ഥാനിലെ ഹരിയാന ഡൽഹി യു പി പഞ്ചാബ് ഹിമാചൽ പ്രദേശ് അങ്ങനെയാണ് ജമ്മു കശ്മീരിൽ എത്തുന്നത്. പക്ഷേ ഇത് മഹാരാഷ്ട്രയിൽ എത്തുന്ന ഘട്ടത്തിൽ ഈ കോൺഗ്രസ്സിന് വീണ്ടും പ്രതിസന്ധിയിലായി ഇത് ആക്കിയത് ഈ വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കാരണം കേരളത്തിൽ വളരെ ശക്തമായി വി ഡി സവർക്കറിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുമെങ്കിലും മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ ആ സാഹചര്യം വ്യത്യസ്തമാണ്. അവിടെ വി ഡി സവർക്കർ കുറെ കൂടി ആദരിക്കപ്പെടുന്ന ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് ഇന്നും വലിയ പിന്തുണയുള്ള ആളുകളുണ്ട്. ഈ ആദരമെല്ലാം നൽകിയത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത്. ഇന്ദിരാഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സ്റ്റാമ്പ് ഇറക്കിയത്. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലാണ് സവർക്കറുടെ വസതി കുടുംബാംഗങ്ങൾക്കടക്കമുള്ള പെൻഷനുകൾ പോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചത്. അതെ, അത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പറയുന്നിടത്തെല്ലാം വി ഡി സവർക്കറെ അദ്ദേഹം ഈ ദീർഘകാലം ജയിലിൽ അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥയൊക്കെ പറഞ്ഞാണ് നമ്മൾ എല്ലാവരും അന്ന് പിന്നെ ഉത്തരേന്ത്യയിലെ എല്ലാ പാർട്ടികളും പ്രചരണം നടത്തിയത്. പക്ഷേ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു ഒരു നറേഷനാണുള്ളത്. മാത്രമല്ല ഇത് 6 തവണ മാപ്പ് എഴുതി കൊടുത്തു എന്നതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് തുല്യമായാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഒരു ഹിന്ദുത്വ ആശയത്തിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ചു എന്നത് അന്ന് ഒരു പിന്നെ ഏകാത്മ മനോഭാവത്തോടുകൂടി സർവമതമായിട്ടുള്ള ഒരു യോജിപ്പൊക്കെ ഉണ്ടാക്കുന്നതിന് തടസ്സം നിന്നു എന്നൊക്കെയുള്ള ഒരു ഒരു നെറേറ്റീവാണ് കേരളത്തിൽ വന്നത്. പക്ഷേ ഇത് കോൺഗ്രസ്സിന് മഹാരാഷ്ട്രയിൽ ചെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഉത്തരേന്ത്യയിൽ എവിടെയും അത്തരത്തിൽ കോൺഗ്രസ്സിന് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പറയാൻ സാധിക്കില്ല. കാരണം ഒരു പക്ഷേ ഇത് ഉത്തരേന്ത്യയിൽ പക്ഷേ ഇതിൻ്റെ വേറൊരു വെർഷനാണ്. കാരണം മാപ്പ് എഴുതി കൊടുക്കുക എന്നത് അന്ന് എഴുതുന്ന ഒരു സാധാരണ രീതിയാണ് എന്നൊരു വെർഷനാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഗാന്ധിജി ആയാലും അന്ന് കത്തുകൾ എഴുതുമ്പോൾ പിന്നെ ആ രാജാവിന് ആ തരത്തിലാണ് അഭിസംബോധനയൊക്കെ ചെയ്യുന്നതും. അതുപോലെ നമ്മളിപ്പോഴും ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ യു എസ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ ആണല്ലോ എഴുതുന്നത്, അല്ലെങ്കിൽ യു എസ് സിൻസിയർലി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ഫോർമാറ്റിൻ്റെ പ്രശ്നം മാത്രമാണ് എന്നൊരു ചർച്ചയൊന്നുണ്ടായിരുന്നു. അതേസമയം ഈ 6 തവണ മാപ്പ് എഴുതി കൊടുക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന ഒരു വിമർശനം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടിനും ഒരു ബാലൻസ് ഇല്ലാതായി. അപ്പോൾ പിന്നെ മധ്യപ്രദേശിൽ എത്തിയപ്പോഴേക്കും രാഹുൽ ഗാന്ധിയുടെ നിലയും കുറച്ച് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഉജ്ജയിനിൽ എത്തിയപ്പോൾ അദ്ദേഹം ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചു. പിന്നെ സാധാരണ ഒരു വലിയ മതേതര നിലപാട് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു യാത്രയുടെ ഭാഗമായി ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അത് ബി ജെ പി വലിയ വിഷയമായി ഉന്നയിച്ചു. ഏതായാലും ഡി എം കെയും ജെ എം എമ്മും ബഹുജൻ സമാജ്വാദി പാർട്ടിയും നാഷണൽ കോൺഫറൻസും പി ഡി പിയും സി പി ഐയും ഒക്കെ ഈ ജാഥയ്ക്ക് പല ഘട്ടങ്ങളിൽ പിന്നെ പിന്തുണ നൽകി. ഒരുപാട് പ്രമുഖർ, ഇപ്പം ചലച്ചിത്ര താരങ്ങൾ, പിന്നെ പൂജാ ഭട്ട് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ചലച്ചിത്ര താരങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി വന്നു. പിന്നെ റിട്ടയർഡ് ആർമി ചീഫ് ആയിട്ടുള്ള ദീപക് കപൂർ, പിന്നെ കമൽഹാസൻ, അതുപോലെ പ്രമുഖർ വന്നു. രാഷ്ട്രീയ നേതാക്കൾ സുപ്രിയ സുലെ, ആദിത്യ താക്കറെ. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഒക്കെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചില വാർത്താ സമ്മേളനങ്ങളിൽ എങ്കിലും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, എൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, വീർ സവർക്കർ എന്നല്ല, സവർക്കർ എന്നല്ല എന്നതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളിലേക്കും കടക്കുമ്പോൾ അത്തരം പ്രസംഗങ്ങളിലേക്കൊക്കെ പോകാൻ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കോ സാധിക്കാറില്ല എന്നതും വസ്തുതയാണ്. അവിടെ ഈ യാത്ര തുടങ്ങുന്നത് മകര സംക്രമ ദിനത്തിൽ ആണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ റിസർച്ച് ഡെസ്ക്കാണ് ഈ ഇൻപുട്ട് കൂടി നൽകുന്നത്. ഈ അയോധ്യ വിഷയമുണ്ട്, ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ വിഷയം വരുമ്പോൾ അത് കഴിച്ചിട്ടിറക്കാനും മദ്രിച്ചിട്ട് തുപ്പാനും ഒന്നും വയ്യാത്ത ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ ദിനത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, മകരസംക്രമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അതൊരു വിളവെടുപ്പ് കാലം കൂടി, അതെ, ഒരു കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. അപ്പൊ നമ്മുടെ ഈ പല കാർഷിക സംസ്കാരം നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെടും. മകര ജ്യോതി വരും ആകാശത്ത്, അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ ഒരു പലയിടങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയുന്നത്. നമ്മളുടെ ഇവിടെ ഇപ്പോൾ മകരസംക്രാന്തി എന്ന് പറയുന്നു, മറ്റു പല സംസ്ഥാനങ്ങൾ പല പല പേരുകളിൽ ഈ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസമായാണ് കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു കാര്യം അതിൻ്റെ പുറകിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ആ വിഷയം കോൺഗ്രസ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടി വരും. മാത്രമല്ല ഇനിയിപ്പോൾ ഈ യാത്ര
തുടങ്ങുന്ന ഒരു ഘട്ടം നോക്കൂ, നിരന്തരമായ ഒരു ഒരു പ്രക്രിയ, ക്യാമ്പയിൻ പ്രക്രിയ ബി ജെ പി പ്ലാൻ ചെയ്ത് വെച്ചതിൻ്റെ ഇടയിൽ കൂടിയാണ് കോൺഗ്രസ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ പരസ്പരം ഒരു രാഷ്ട്രീയ പോർമുഖം കൂടി ഇത് തുറക്കും കേട്ടോ. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തുന്നു, അവിടെ പിന്നെ വലിയ വിമാനത്താവളം, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, വന്ദേഭാരത് ട്രെയിനുകൾ 6 ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു, അതുപോലെ അമൃത് ഭാരത് ട്രെയിനുകൾ 2 ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരുന്നു. അപ്പോൾ വലിയ ഒരു 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 നാളത്തെ ഒരു ഒരു പ്രധാന ഹീറോ എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിയായിരിക്കും. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ യാത്രയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രചരണവും ഒരു പോർമുഖം തുറക്കും എന്നതാണ് രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു പ്രസക്തിയായി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത് കന്യാകുമാരിയിൽ നിന്നാണ്. അന്ന് സ്റ്റാലിൻ ആയിരുന്നു ആ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്നാൽ ഈ യാത്ര ഭാരത് ന്യായ് യാത്രയിൽ അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം മനു, ഒരുപക്ഷെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. കഴിഞ്ഞ യോഗത്തിൽ മമതാ ബാനർജിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഖാർഗെയുടെ പേര് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വൈക്കോ അത് സ്ഥിരീകരിച്ചു. പക്ഷേ മറ്റു പല നേതാക്കളും അത് അത്തരം വിഷയങ്ങളല്ല ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയും വളരെ മുതിർന്ന ഒരു നേതാവിനെ പോലെ തന്നെയാണ് പ്രതികരിച്ചത്, ഇതല്ല വിഷയം എന്ന് അദ്ദേഹവും പറയുന്നു. പക്ഷേ ഖാർഗെ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ അതിന് ഈ രണ്ടാമത്തെ യാത്ര അത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രം നോക്കിക്കണ്ടാൽ മതി. അല്ല, കാരണം എന്തായാലും ഈ ഒരു ഇന്ത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിനെ ദേശവ്യാപകമായി അതിനെ പിന്നെ നിയന്ത്രിക്കേണ്ടി വരിക മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. ഇപ്പോൾ ഇപ്പോൾ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ശക്തമായി പുരോഗമിക്കുകയാണ് കോൺഗ്രസിനകത്ത്. പ്രത്യേകിച്ച് 10 സീറ്റ് വിഭജനം, അതിനൊക്കെ നേതൃത്വം നൽകുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര, ബീഹാർ, പിന്നെ ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ, ജമ്മു ആൻഡ് കശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രാദേശിക അധ്യക്ഷന്മാരെ ACC നേതൃത്വം കണ്ടു, അവരുമായി ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി. അപ്പോൾ എങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഇതിന് ദൗത്യം എന്ന സംഘം തലവൻ എന്ന നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നു. ഏതായാലും മമതാ ബാനർജി അദ്ദേഹത്തിൻ്റെ പേര് പറയുകയും അരവിന്ദ് കെജ്രിവാൾ അത് പിൻചാങ്ങുകയും ചെയ്തത് ഒരു അന്നൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി. കാരണം നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ തൻ്റെ പേര് വരണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നു എന്നത് അവിടെ പോസ്റ്ററുകളിൽ ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. സ്വാഭാവികമായും നിശ്ചയ് ഓർ നിതീഷ് ജിത്തിനെ കെലിയെ പിന്നെ എന്ന് അവരുടെ പോസ്റ്റർ, അതായത് നിശ്ചയം ഉണ്ടാകണം, നിതീഷ് നേതാവും ആകണം, എങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മമതാ ബാനർജി ഉന്നയിച്ച ഈ ആവശ്യം, അത് കോൺഗ്രസ് നേതൃത്വം പക്ഷെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നതായിരിക്കാം. അപ്പോൾ ആ വലിയ ആശയക്കുഴപ്പങ്ങൾക്കത് വഴിവെച്ചു. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ഡിക്ലറേഷൻ നടത്തിയിട്ട് CPI CPM തെരഞ്ഞെടുപ്പിന് നേരിടാനാവില്ല. കേരളത്തിലൊക്കെ അവർക്ക് ഇങ്ങനെ വന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ഒരു നിലപാട് എന്താണ്? ഒരു നയം വേണം, നയത്തിന് വേണ്ടി വോട്ട് ചോദിക്കുക, തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കാം എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു സുരക്ഷിതമായ രാഷ്ട്രീയ തന്ത്രം. ഏതായാലും ഇതൊക്കെയാണ് വിഷയങ്ങളായി വന്നിരിക്കുന്നത്. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ഇനി രാഹുൽ ഗാന്ധിക്ക് പുറകോട്ട് വലിക്കാനാകില്ല, അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയേ മതിയാകൂ എന്നൊരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യാത്രയിൽ ഉടനീളം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും എന്നുള്ളത്. ഒരു പക്ഷേ രാഹുലിനേക്കാൾ കരുത്തയാണ് പ്രിയങ്ക എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അത് ഇന്ദിരാഗാന്ധിക്ക് സമാനമായ ഒരു സ്ത്രീ കരുത്ത് പ്രിയങ്കയിൽ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ മനു, എനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ സഹോദരിയെ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി കൊടുത്ത ഒരു മുത്തം, അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലുമൊക്കെ ഇടം നേടിയിരുന്നു. അപ്പോൾ പ്രിയങ്കയും രാഹുലും തമ്മിലുള്ള ഒരു സഹോദരി സഹോദര ആത്മബന്ധം ഉണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ആ ആത്മബന്ധത്തെക്കാൾ പ്രധാനം ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരിക, അതും ഒരു വനിതാ നേതാവിനെ, കരുത്തുറ്റ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരിക, അത് തന്നെ സഹോദരിയെ തന്നെയാണ്. അത് ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു പാളിച്ചയാണ് എന്ന്
ഒരുപക്ഷേ നമ്മൾ വിലയിരുത്തേണ്ട. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ വലിയ ഇഷ്ടമാണ്. രാഹുൽ ഗാന്ധിയുടെ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കഴിവിനെക്കുറിച്ചൊക്കെ പ്രിയങ്ക ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല പബ്ലിക് മീറ്റിങ്ങുകളിലും പ്രിയങ്ക ഗാന്ധി ഒരു വലിയ ക്രൗഡ് പുള്ളറാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും ഇടയിലൊക്കെ പ്രിയങ്ക ഗാന്ധി വലിയ അപ്പീലുള്ള ഒരാളാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ അവർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നു, രാഹുലിൻ്റെ ഒരു നിഷ്കളങ്കതയെക്കുറിച്ച് പറയുന്നു, രാഹുലിൻ്റെ കഴിവുകളെക്കുറിച്ച്. അദ്ദേഹം ബ്ലാക്ക് ബെൽറ്റാണ്, പിന്നെ മാർഷൽ ആർട്സ് എടുത്തിട്ടുണ്ട്, മൗണ്ടനിയറിംഗ് അറിയാം, അങ്ങനെ അണ്ടർ വാട്ടർ ഡൈവിങ് വിദഗ്ധനാണ്, ഒട്ടനവധി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് എന്നൊക്കെ. അതേസമയം അദ്ദേഹം ഒരു അന്തർമുഖനായിരുന്ന ഒരാളാണ്, പിന്നെ അദ്ദേഹം ആളുകളോടുള്ള സ്നേഹം, സഹായമനവും, ഇതൊക്കെ പ്രിയങ്ക ഗാന്ധി പറയുന്നു. പക്ഷേ ഇതൊക്കെ ഒരു പ്രശ്നം. ഇതിനെ കൗണ്ടർ ചെയ്യാനായി ബി ജെ പി ഇതൊരു കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നിടത്താണ് ഇതിനെ മറികടക്കാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത്. ഏതായാലും ഇതിൽ ഒരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരു നേതാവുണ്ട്. ആ നേതാവ് എന്നത് ബി ജെ പി മുന്നിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഒരു കുടുംബമാണ് ഇതിൻ്റെ മുന്നിൽ വരുന്നത് എന്നൊരു പ്രതിച്ഛായ വരാൻ ഒരുപക്ഷെ ഇത് രാഷ്ട്രീയപരമായ അവർക്കൊരു തിരിച്ചടിയാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോ രാഹുലിനെ ഇപ്പോൾ പിന്നെ ബി ജെ പി ഇപ്പോൾ പലതവണയായിട്ട് ആരോപിക്കുന്നൊരു കാര്യം, സോണിയാഗാന്ധി രാഹുലിനെ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുന്നു, പക്ഷേ പരാജയപ്പെട്ടു പോകുന്നു എന്നൊക്കെയാണ്. ഇത് പ്രിയങ്ക ഗാന്ധിയെ കൂടി പിന്നെ കുറെ കൂടി കരുത്തുറ്റ മുഖമായി കോൺഗ്രസിൻ്റെ അവതരിപ്പിക്കാൻ ഉള്ള ഒരു നീക്കമാണോ എന്ന് വേണമെങ്കിൽ കാണാം. അതിന് എന്ത് ഫലമുണ്ടാകും എന്നുള്ളതും കൂടി നമുക്ക് ഒരുപക്ഷെ യാത്ര കഴിയുമ്പോഴേ വ്യക്തമാവുകയും. ശരി, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇന്ത്യ മുന്നണി രൂപീകൃതമായതിന് ശേഷം ഉള്ള യാത്ര എന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഭാരത് ജോഡോ യാത്ര, അത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയാണ് കടന്നുപോയത് എങ്കിൽ അതിനുശേഷം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലൊക്കെ ഇത്തരം ചർച്ചകൾ മാത്രമായിരുന്നുവെങ്കിൽ കൃത്യമായി യോഗം ചേരുകയും ആ മുന്നണിക്ക് ഇന്ത്യ എന്ന പേര് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശിക്കുകയും അതിൻ്റെ അമരത്ത് ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയും ഒക്കെയാണ്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് അടക്കം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക്. അതെ, ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു ഒരു പ്രധാന കാര്യം, അദ്ദേഹം 2004 അമേത്തിയിലെത്തുന്നു, അവിടെ പിന്നെ പ്രചരണം അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ളൊരു സീറ്റാണല്ലോ. അവിടെ നിന്ന് പിന്നെ സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു. അതേസമയം ഈ 2014 ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി തന്നെയാണ് നയിച്ചത്. അത് വേണ്ട രീതിയിൽ ഒരു വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നത് രാഹുലിനൊരു വലിയ തിരിച്ചടിയായി. ആ 2019 ഉണ്ടായ തെരഞ്ഞെടുപ്പിലെ വളരെ മോശം പെർഫോമൻസ് രാഹുൽ ഗാന്ധിയെ ഒരു രാഷ്ട്രീയത്തിൽ വലിയ മങ്ങലേൽപ്പിച്ചു. തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 206 സീറ്റിൽ നിന്ന് പിന്നെ വീഴുന്നത് 44 സീറ്റിലേക്കാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി ഒരു പക്വതയില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന ഒരു വിമർശനം എല്ലാ ഘട്ടങ്ങളിലും ബി ജെ പി വളരെ ശക്തമായി ഉന്നയിച്ചു. അത് അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിലും അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കുന്ന തരത്തിലും ഒക്കെ ഉപയോഗിച്ചു. പക്ഷേ ഈ ഭാരത് ജോഡോ യാത്രയിൽ നമ്മൾ കാണേണ്ടത് ആ ഘട്ടങ്ങളിൽ നിന്ന് മാറി കുറേ കൂടി ഒരു കരുത്തനായ രാഹുൽ ഗാന്ധി പുറത്തു വന്നു എന്നതാണ് ഭാരത് ജോഡോ യാത്ര നൽകിയ ഒരു പ്രധാന കാര്യം. അപ്പോൾ ആ രാഹുൽ ഗാന്ധി ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് നടന്ന് കശ്മീർ എത്തുമ്പോൾ അവിടെ വലിയ തോതിൽ മഞ്ഞ് പെയ്യുന്ന ആ സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയ തീക്ഷ്ണതയോടുകൂടി സംസാരിക്കാനും ഒരു ജനക്കൂട്ടത്തെ തൻ്റെ ഒപ്പം നിർത്താനും പല രാഷ്ട്രീയ ആശയങ്ങളിലുള്ളവരെ ഒപ്പം അണിചേർത്താനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ കരുത്ത് വർദ്ധിപ്പിക്കലിൻ്റെ കൂടി പ്രകടനമായി മാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി മടങ്ങി വരുന്നത്. ഈ രണ്ടാമത്തെ യാത്ര ഒരുപക്ഷെ രാഹുലിനെ കരുത്തനാക്കുമോ പ്രിയങ്കയെ കരുത്തനാക്കുമോ എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ 44 സീറ്റിലേക്കൊക്കെ വീഴുമോണൊരു സാഹചര്യം ഉണ്ടായാൽ ഈ യാത്ര എങ്ങോട്ട് എന്ന ചോദ്യത്തിന് പിന്നെ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം അത് കോൺഗ്രസിൻ്റെ പിന്നെ നിലയില്ല കയ്യത്തിലേക്ക് എന്ന് പറയാം. അതേസമയം ഒരുപക്ഷെ കരുത്താർജിച്ച് വരാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറുകയും ചെയ്യും. തീർച്ചയായും അതാണ് ഈ ഇന്ത്യ മുന്നണി രൂപീകൃതമായതിന് ശേഷം നടക്കുന്ന ഒരു യാത്ര എന്ന നിലയിൽ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് പരിശോധിച്ചാൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണിത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ യാത്രയായതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുന്നണിക്കും
മാത്രമല്ല കോൺഗ്രസിനും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങൾ തന്നെയാണ് പ്രാപ്തർ, ഞങ്ങളുടെ സ്വീകാര്യത കൂടുതൽ വർദ്ധിച്ചു എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യമില്ലേ? അതെ, ഇത് കോൺഗ്രസിന്റെ ഒരു കാലം നമുക്കറിയാലോ. കോൺഗ്രസ് ഉണ്ടാകുന്നത് 1885 അന്ന് ഒരു December 28 ഓർമ്മ ഇപ്പം നമ്മൾ 138 വർഷം പുതുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ December 28 കോൺഗ്രസ് രൂപീകൃതമായ ഫൗണ്ടേഷൻ ഡേ എന്ന നിലയിൽ. അപ്പോൾ എ.ഒ. ഹ്യൂം തുടങ്ങി വെച്ച ആ ഒരു പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം 138 വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുന്നു എന്നത് അത് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഒട്ടും കോൺഗ്രസ്സിന് ഒരു തിളക്കമാർന്നതല്ല. പല ഘട്ടങ്ങളിലും BJP വളർത്തിയ ഒരു പരിഹാസമുണ്ടായിരുന്നു, അത് കോൺഗ്രസ് രൂപീകരിച്ചത് ഒരു വിദേശിയാണ്, കോൺഗ്രസ് കുറേ കൂടി ശക്തി പ്രാപിച്ചത് ആനി ബസന്റിനെ പോലുള്ള വിദേശികൾ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴാണ്, കോൺഗ്രസിൻ്റെ സർവനാശവും ഒരു വിദേശി തലപ്പത്തിരിക്കുമ്പോഴാകും എന്ന് സോണിയാഗാന്ധിയെ പരിഹസിച്ച് ഒക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും നമുക്ക് രാഷ്ട്രീയപരമായി പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ഈ വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഈ 2019 44 സീറ്റിൽ നിന്ന് ഇപ്പോൾ അത് 50 എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് 50 ചുരുങ്ങിയിരിക്കും. ഈ സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒരു കൂടുതൽ കരുത്തുള്ള ഒരു രാഷ്ട്രീയ മുൻ ശക്തിയായി മാറ്റുക എന്നതും ഇന്ത്യയിലെ മറ്റ് മുന്നണികളെ കോൺഗ്രസിനൊപ്പം നിർത്തി ഒരു ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ഒരു എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി വളർത്തുക എന്നൊക്കെ തരത്തിലുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മുകളിൽ ഉണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തിൽ 1915 മഹാത്മാഗാന്ധിജി വരുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ മുഖഭാവം മാറുകയാണ്. അവിടെ ഇതുവരെ പ്രയർ ആൻഡ് പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷകളും ആ അഭ്യർത്ഥനകളുമായി നടന്ന കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പം ചമ്പാരൻ സത്യാഗ്രഹം നമുക്കറിയാം അതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അതുപോലെ മിൽ തൊഴിലാളികളെ മഹാത്മാഗാന്ധിജി സംഘടിപ്പിക്കുന്നു, കർഷകരെ മഹാത്മാഗാന്ധിജി സംഘടിപ്പിക്കുന്നു, വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രക്ഷോഭങ്ങൾ, അങ്ങനെ ചമ്പാരനിലും ഖേദയിലുമൊക്കെ അദ്ദേഹം നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾ ഗ്രാമീണ ജനതയുടെ കരുത്താകാൻ കോൺഗ്രസിനെ സഹായിച്ചു. അപ്പോൾ ആ കരുത്താകാൻ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ദുരവസ്ഥയുടെ നേർരൂപമായി മാറും. അതേസമയം തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്യും. ശരി, അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതേസമയം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയും പൂർണ്ണമായും ഈ റാലിയിൽ അല്ലെങ്കിൽ യാത്രയിൽ ഉണ്ടാകും എന്നത് തന്നെയാണ്. അത് മാത്രവുമല്ല, രാഹുലിൻ്റെ അഭാവത്തിൽ പ്രിയങ്ക നയിക്കുകയും ചെയ്യും. അതാണ് മനു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പക്ഷെ പ്രിയങ്ക എന്ന നേതാവിനെ കൂടുതൽ ഉയർത്തിക്കാണിക്കുക എന്ന കൃത്യമായൊരു ലക്ഷ്യം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചേക്കാം, അതിൽ തന്നെ ഇന്ത്യ സഖ്യങ്ങളുടെ യോഗങ്ങൾ നടക്കാം. ആ ഘട്ടത്തിലൊക്കെ കൂടുതൽ ഇടപെടേണ്ടതും ക്രിയേറ്റീവായി മറുപടികൾ നൽകേണ്ടതും രാഹുൽ ഗാന്ധിയാകും. അത്തരം മീറ്റിങ്ങുകളിൽ നിന്ന്, ഡിസിഷൻ മേക്കിങ്ങിൽ നിന്നൊന്നും രാഹുലിന് വിട്ടു നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷേ രാഹുൽ ഇല്ലാത്ത ഏതെങ്കിലും വേദിയിൽ പ്രിയങ്ക മാത്രമായി കണ്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഹുലിൻ്റെ പരാജയത്തെ പറ്റി പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെയും ചുമതലയായിരുന്നു ഉത്തർപ്രദേശ്. അവിടുന്ന് ഇപ്പോൾ അത് മാറ്റി എങ്കിലും ഞാൻ പറയുകയാണ്, അവിടെയൊന്നും ഈ പ്രതീക്ഷിച്ചത്ര വലിയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് ഇരുവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നടന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവരിനി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരണമെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഒരു നമ്മൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ കരുത്തനായി എന്ന ഒരു പിന്നെ വിശ്വാസം പാർട്ടി പ്രവർത്തകർക്കും അതിൻ്റെ ഇന്ത്യ മുന്നണിയിലെ ആളുകൾക്കും ഒക്കെ ഉണ്ടായതുപോലെ ഈ യാത്ര രണ്ടാമത്തെ നമ്മളിപ്പോൾ എന്താ പുതിയ വർഷങ്ങളിൽ പറയുന്ന 2.0 എന്ന ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഭാരത് ന്യായ് യാത്രയിൽ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ രാഷ്ട്രീയ കരുത്തായി ഉയരാൻ കഴിയുമോ എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ കേന്ദ്രങ്ങളും അത് ഗൗരവമായി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടുകൂടി, ഒരുപക്ഷേ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മൂന്നാമത്തെ അവസരവും തനിക്ക് തന്നെ എന്ന തരത്തിൽ, താൻ ജയിച്ചു കഴിഞ്ഞു എന്ന തരത്തിലാണ് പലപ്പോഴും യോഗങ്ങളിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ത്യയെ 5-ാമത്തെ ശക്തിയാക്കും, പിന്നെ 3-ാമത്തെ ശക്തിയാക്കുന്നത് എൻ്റെ ഉറപ്പാണ് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ
താൻ തന്നെ ജയിക്കും, താൻ തന്നെ പ്രധാനമന്ത്രിയാകും എന്ന വളരെ വ്യക്തമായ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതിനെ എങ്ങനെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എതിർക്കും, അതിനെ എങ്ങനെ അവർ രാഷ്ട്രീയമായി നേരിടും, ആ ആത്മവിശ്വാസത്തിൽ എന്തുകോൾ വിള്ളലുകൾ വരുത്താനാകും ഈ ഇരു നേതാക്കൾക്കും കഴിയുക, അങ്ങനെയൊക്കെ ഉള്ള ഒട്ടനവധി ചോദ്യങ്ങൾക്കാണ് വരാനിരിക്കുന്ന 67 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര മറുപടി നൽകേണ്ടത്. തീർച്ചയായും അങ്ങനെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എല്ലാം കോൺഗ്രസിലും ദേശീയ രാഷ്ട്രീയത്തിലും കൂടുതൽ കരുത്താർജിക്കുമോ ഈ യാത്രയിലൂടെ എന്നാണ് നമുക്ക് യാത്ര ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ കാത്തിരുന്ന് അറിയേണ്ടത്. ഒപ്പം നമ്മൾ ആരംഭിച്ചത് ഭാരത് ജോഡോ യാത്രയിൽ നിന്നാണ്. ആ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻപുട്ടുകൾ കൂടി വളരെ പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ, കശ്മീർ വരെ എന്നതായിരുന്നു ആ യാത്രയുടെ പ്രത്യേകത. ഒപ്പം ആ യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി കടന്നാൽ, 136 ദിവസം ആയിരുന്നു ആ യാത്ര നടത്തിയത്. 12 സംസ്ഥാനങ്ങൾ, അതായത് ഭാരത് ന്യായ് യാത്രയിൽ 14 സംസ്ഥാനങ്ങളാണുള്ളത്. അത് പക്ഷേ ഏതാണ്ട് 70 ദിവസത്തിൽ താഴെ മാത്രം ആണ് സമയം ഭാരത് ജോഡോ യാത്രയുടെ പകുതി ദിവസങ്ങൾ. ഇനി ദൂരം പരിശോധിച്ചാൽ 4080 കിലോമീറ്റർ ആയിരുന്നു ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് എങ്കിൽ ഇവിടെ 6000+ കിലോമീറ്റർ എന്നുള്ളതാണ്. ഒപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഈ ഭാരത് ജോഡോ കടന്നുപോയ വഴികളുടെ ഒരു മാപ്പ് കൂടി പങ്കുവെക്കുകയാണ്. അവിടെ ആണ് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച് ശ്രീനഗറിൽ അവസാനിച്ച ഈ യാത്ര. അവിടെയായിരുന്നു ചില വിമർശനങ്ങളൊക്കെ നേരിട്ടത്. ആ യാത്ര പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും BJP ശക്തി കേന്ദ്രങ്ങളിലൂടെ ആയിരുന്നില്ല ഈ യാത്ര എന്നത്. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെയൊക്കെ ഒഴിവാക്കുന്നു, അതെന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുകൂടിയാണ് ഈ മറുപടി ഇപ്പോൾ നൽകുന്നത്. ഇനി മനു, നമുക്ക് ഇവിടെ ചേർത്ത് വെക്കേണ്ടത് ഈ യാത്രയുടെ ഒരു ഔട്ട്പുട്ട് എന്തായിരുന്നു എന്നുള്ളതാണല്ലോ. ഈ ഭാരത് ജോഡോ യാത്ര വലിയ വിജയം എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു വലിയ ഔട്ട്പുട്ട് അതിലൂടെ കിട്ടി എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കാൻ? അല്ല, ഇതിപ്പോൾ ജയറാം രമേഷിൻ്റെ ഒരു വാക്കുകൾ തന്നെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, അന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഏകാധിപത്യത്തിനെതിരെയും ഭാരതത്തെ ഭിന്നിപ്പിക്കുന്ന നടപടികൾക്കെതിരെയും ഒക്കെയാണ് അന്ന് ഈ യാത്ര കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ രണ്ടാമത്തെ യാത്ര അവർ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക സാമൂഹിക മായിട്ടുള്ള നീതി എന്ന ഒരു വിഷയത്തിൽ ആണ്. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആയിരിക്കും അതിൻ്റെ പ്രധാന പിന്നെ ആശയ സംവാദ എന്ന് ഈ ജയറാം രമേഷ് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തും എന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസിനെ കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിൽ അത് അത്ര കണ്ട് ഫലപ്രദമായില്ല എന്നതാണ് നമ്മളിപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്കിലും ഈ ന്യൂനപക്ഷങ്ങളുടെ, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ, എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒക്കെ വിഷയങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് വരാനാണ് ഈ യാത്രയിലും പദ്ധതി എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. തുടർ ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് അവർ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഭാരത് ജോഡോയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ യാത്ര ഭാരത് ന്യായ് യാത്ര നടത്തുന്നതെങ്കിൽ, ഭാരത് ജോഡോ യാത്ര നടന്നതിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ സീറ്റുകളിലേക്ക് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കർണാടകയിലും ഹിമാചലിലും ആയിരുന്നു അതിനുശേഷം നടന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു തെലങ്കാനയിലെ വിജയം എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെ കർണാടകത്തിലേക്ക് ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 224 സീറ്റുകളിൽ 135 സീറ്റ് നേടാൻ കർണാടകത്തിൽ സാധിച്ചു കോൺഗ്രസിന് ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം. മറ്റൊന്ന് ഹിമാചലിലെ മുന്നേറ്റം ആയിരുന്നു. ഹിമാചൽ പ്രദേശിൽ 68 സീറ്റിൽ 40 വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അതോടൊപ്പം തന്നെയാണ് തെലങ്കാന, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തെലങ്കാന. തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നു, അത് കോൺഗ്രസിനാണ്. എന്തായാലും ഈ ഒരു നേട്ടം എടുത്തു പറയേണ്ടതാണ്. ഒപ്പം രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടപ്പെടുകയും ചെയ്തു എന്നതും വസ്തുതയാണ് മനു. അതെ, ഈ കോൺഗ്രസിൽ അവർക്ക് ഉള്ളിൽ വരുന്നൊരു ഒരു ചർച്ച, അതുപോലെ ഇന്ത്യ മുന്നണിയിലും വരുന്നൊരു ചർച്ച, ഒന്നിച്ചു നിന്ന് ഈ തർക്കങ്ങൾ ഒഴിവാക്കി ഒന്നിച്ചു നിന്ന് ശക്തമായ ഒരു പോരാട്ടം നടത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പലയിടങ്ങളിലും തിരിച്ചു വരാമെന്നാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്
ഈ കർണാടകയിലാണ്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ ഇവിടെ രണ്ടിടത്ത് ഈ കർണാടകയിൽ വലിയ തർക്കം നടക്കുകയായിരുന്നല്ലോ, സിദ്ധരാമയ്യയും അതുപോലെ ഡി കെ ശിവകുമാറിനും. അപ്പോൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളൊക്കെ കർണാടകയിൽ എത്തിയ സാഹചര്യത്തിൽ നമുക്ക് ഈ റിസൾട്ട് വരുന്നതുവരെ ഇവർ വളരെയധികം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന ഒരു പ്രയോഗം തന്നെ വളരെ ശക്തമായി നടത്തുന്നത് നമ്മൾ കണ്ടു. അത് തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ഇതിനെ ഗുണകരമായി ബാധിച്ചു, അതിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ ചെറിയൊരു തർക്കമൊക്കെ വന്നു, ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ സംബന്ധിച്ച് ഡി കെ ശിവകുമാറിൻ്റെ പിന്നെ സഹോദരൻ ഡി കെ സുരേഷ് ഇത് സംബന്ധിച്ച് ഡി കെ ശിവകുമാറാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ, അദ്ദേഹത്തെ ആക്കണമെന്ന് ആവശ്യം വെച്ചു. രാഹുൽ ഗാന്ധി ഇരുവരെയും ഡൽഹിക്ക് വിളിപ്പിക്കുന്നു, പിന്നെ ചർച്ചകൾ നടക്കുന്നു. ഈ ചർച്ചകൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ആ പിന്നെ തർക്കത്തിൻ്റെ ഭാഗമായി പ്രവർത്തകർ രണ്ടുപേരുടെയും വീടുകൾക്ക് മുന്നിൽ തടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഡി കെ ശിവകുമാറിൻ്റെയും സിദ്ധരാമയുടെയും വീടുകളിലേക്ക് മാറി മാറി ഇങ്ങനെ പോയി നോക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ സിദ്ധരാമയുടെ പിന്നെ ചിത്രങ്ങളിൽ പാലഭിഷേകം നടത്തുന്നു, ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ ഒരു മൂകാന്തരീക്ഷം, അങ്ങനെയൊക്കെ കാണുമ്പോൾ വീണ്ടും അടിയാകുമോ എന്ന ആശയവും സംശയവും ഒക്കെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഏതായാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറിയാലോ നമുക്ക് ടി എസ് സിംഗ്ദിയോയുടെ തർക്കം, അപ്പോൾ അതൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ശക്തമായി ജയിക്കാം, തിരിച്ചു വരാം എന്നതാണ് കോൺഗ്രസിൻ്റെ കണക്ക്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നലകൾ പരിശോധിച്ചാൽ യാത്രകൾക്ക്, രാഷ്ട്രീയ യാത്രകൾക്ക് വലിയ പങ്കാണുള്ളത്, വലിയ മാറ്റങ്ങൾ വരുത്തിയ ചരിത്രവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു യാത്രയ്ക്ക്, ഭാരത് ന്യായ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ജനുവരി 14 മണിപ്പൂരിൽ ആരംഭിച്ച് മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്, ഇന്ത്യാ സഖ്യത്തിന്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമൊക്കെ എന്ത് മാറ്റവും ചലനവും സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് കണ്ടറിയണം. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി ഭാരതത്തിന്റെ ഭരണഘടന